ഗവർണറെ തിരിച്ചു വിളിക്കാനുള്ള ഒരു ആവശ്യം അവിടെ ഉണ്ടാകേണ്ടുന്ന സാഹചര്യം എന്താണ്? സ്വാഭാവികമായും നമ്മുടെ നാട്ടിലെ ഭരണഘടന അനുച്ഛേദം 154 ആണെന്നാണ് എന്റെ ഓർമ്മ. അതിനനുസരിച്ച് പറയുന്നത് തന്നെ 163 ആണ്. 163 അനുസരിച്ച് പറയുന്നത് തന്നെ ഒരു ഗവർണറാണ് സംസ്ഥാനത്തിന്റെ ഭരണ തലവനെന്നും അദ്ദേഹത്തെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിസഭയും ഉണ്ടാകേണ്ടത് എന്നുമാണ്. പ്രസിഡന്റിനെ എങ്ങനെയാണോ കേന്ദ്ര സർക്കാർ സഹായിക്കുന്നത് അതേപോലെ തന്നെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു അധികാര പരിധിയെ മറികടന്നുകൊണ്ട് അദ്ദേഹത്തെ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അധികാരം കൂടി ഞങ്ങൾക്ക് വേണം എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അപ്പൊ ഈ റൈറ്റ് ടു ഡിമാൻഡ് റീകോൾ എന്ന് പറയുന്നത് ഗവർണർക്ക് മാത്രമാകുന്ന ഒരു കാര്യമാണോ? എന്തുകൊണ്ട് അത് സംസ്ഥാനത്തുള്ള ഏതെങ്കിലും ഒരു മന്ത്രി അദ്ദേഹത്തിന്റെ ഒരു കൃത്യവിലോപം ഉണ്ടായിക്കഴിഞ്ഞാൽ, മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു കൃത്യവിലോപം ഉണ്ടായിക്കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്കോ നിയമസഭയ്ക്കോ നിലവിൽ റൈറ്റ് ടു ഡിമാൻഡ് റീകോൾ എന്ന് പറയുന്ന ഒരു കാര്യമില്ല? അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യം പുതുതായിട്ട് കൊണ്ടുവരുമ്പോൾ ഏകപക്ഷീയമായി ഗവർണറുടെ മേൽ മാത്രം അത് ചുമത്തുമ്പോൾ അതിന്റെ സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന കാര്യം, ഗവർണർക്ക് ഏതെങ്കിലും ഒരു തീരുമാനത്തിൽ സംസ്ഥാന സർക്കാരിന് വിരുദ്ധമായിട്ടുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ അതിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗം എന്ന രീതിയിലാണ് അത് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒരു ഗവർണറെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ ആ ഗവർണർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഭരണകക്ഷിയുമായിട്ടോ പ്രതിപക്ഷ കക്ഷിയുമായിട്ടോ അവരുടെ രാഷ്ട്രീയത്തിൽ പെടുന്ന ആളായിരിക്കണം എന്ന് യാതൊരു വിധത്തിലുള്ള നിർബന്ധവുമില്ല. ഇപ്പൊ കേരളത്തിന് ഉള്ളതിന് സമാനമായിട്ട് പ്രതിപക്ഷ കക്ഷിക്കും ഭരണകക്ഷിക്കും അനഭിമതനായിട്ടുള്ള ഒരു ഗവർണർ വരികയാണെങ്കിൽ ഒരു ഭരണഘടനാ ലംഘനത്തിനെ ആരോപിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ അനാവശ്യമായിട്ടുള്ള അധികാരം അവർക്ക് കൊടുക്കുകയാണ്. നേരെ മറിച്ച് ഒരു കോടതിക്ക് കണ്ടെത്താം, ഗവർണർ ഭരണഘടനാ വിധേയമായിട്ടാണോ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്നുള്ളത് ഒരു കോടതിക്ക് കണ്ടെത്തി ഗവർണർക്കെതിരെ കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പരാമർശം ഉണ്ടായിക്കഴിഞ്ഞാൽ ഗവർണറെ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്നതിന് രാഷ്ട്രപതിക്ക് സാധിക്കും. മറ്റേതെങ്കിലും രീതിയിലുള്ള ഭരണഘടനാപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു പോരായ്മ കൊണ്ടോ ലെജിസ്ലേറ്റീവ് പവേഴ്സോ എക്സിക്യൂട്ടീവ് പവേഴ്സോ അദ്ദേഹം ദുർവിനിയോഗം ചെയ്തു എന്നുള്ള രീതിയിലുള്ള അഭിപ്രായമോ അനാവശ്യമായിട്ടുള്ള സർക്കാരിന്റെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന്റെ കൈകടത്തലുണ്ട് എന്നുണ്ടെങ്കിൽ, പരാതി ഉണ്ടെങ്കിൽ പ്രസിഡന്റിനെ അറിയിക്കണം. കാരണം അപ്പോയിന്റിംഗ് അതോറിറ്റിയാണ് അപ്പോൾ പറയുന്നത് ഇത് ചെയ്യുന്നത് അദ്ദേഹത്തെ മാറ്റണോ വേണ്ടയോ എന്ന്. എന്നാൽ അതിനെ മറികടന്നുകൊണ്ട് അതൊരു ഡിമാൻഡ് ഫോർ എ റൈറ്റ് ടു റീകോൾ എന്ന രീതിയിൽ പറയുമ്പോൾ നമുക്ക് എന്തായിരിക്കും ഓരോ തവണയും വരുന്ന വാർത്ത? വി സി നിയമനവുമായി ബന്ധപ്പെട്ടൊരു കാര്യം വരുന്നു, ലോകായുക്ത നിയമനവുമായി അല്ലെങ്കിൽ ലോകായുക്ത നിയമ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നു. ഈ ചർച്ച നടക്കുന്ന സമയത്തെല്ലാം തന്നെ ഗവർണർ ഇതാ ഭരണഘടന വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചിരിക്കുന്നു എന്ന രീതിയിൽ പറയുക, ക്രിമിനൽ പ്രോസിക്യൂഷൻ നടപടികളിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച വരുന്നു എന്ന് പറയുക, ഇതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റിനെല്ലാം അപ്പുറത്തേക്ക് കയറുന്നുകൊണ്ട് ഗവർണർക്ക് ഭരണഘടനാ വിധേയമായി നൽകിയിരിക്കുന്ന വിവേചനാധികാരം എന്നുള്ള ഒരു കാര്യമുണ്ട്. അത് വളരെ കൃത്യമായിട്ട് പറയുന്നത് തന്നെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയും മന്ത്രിസഭയും അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി പ്രവർത്തിക്കണമെന്നും സാധാരണ കാര്യങ്ങളിലെല്ലാം അവരുടെ അഡ്വൈസ് അനുസരിച്ച് ഗവർണർ തീരുമാനമെടുക്കുന്നു, നയപ്രഖ്യാപനം നടത്തുന്നു, നിയമങ്ങൾ ഒപ്പിടുന്നു, നമ്മൾ ഈ പറയുന്നതുപോലെ ഓർഡിനൻസ് എല്ലാം കൂടെ ഇറക്കുന്നു, ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ റെഗുലർ ആയിട്ടുള്ള ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ആണെങ്കിലും ഏതൊരു വിഷയത്തിലും, ഇൻ എനി മാറ്റർ എന്നാണ്, ഏതൊരു വിഷയത്തിലും അദ്ദേഹത്തിന് വിവേചനാധികാരം ഉപയോഗിക്കാൻ സാധിക്കും. അപ്പൊ ആ വിവേചനാധികാരം ഉപയോഗിക്കുന്നത് സർക്കാരിന്റെ ഒരു ലാർജർ ഡിസൈനിന് വിരുദ്ധമായി വന്നു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാകുമെന്ന് തോന്നുമ്പോഴാണ് ഗവർണറുടെ വിവേചനാധികാരം കൂടി നിജപ്പെടുത്തണം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പൂർണ്ണമായും ഭരണകക്ഷിക്ക് വിധേയനായി പ്രവർത്തിക്കുന്ന ഒരു ഗവർണറെ മാത്രമേ ഇവിടെ ഉണ്ടാകാൻ കഴിയുകയുള്ളൂ.